നമസ്കാരം ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സയ്യിദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടാരക്കര റൂറൽ പോലീസ് പരിധിയിൽ ഓപ്പറേഷൻ തണൽ വ്യാപിപ്പിക്കുന്നു. അനധികൃത പാറ മണൽ മണ്ണ് മാഫിയകളെ കുടുക്കുകയാണ് റെയ്ഡിന്റെ ലക്ഷ്യം. ഒറ്റ ദിവസം കൊണ്ട് വിവിധ സ്റ്റേഷനുകളിൽ പിടികൂടിയത് പാറ കടത്തിയ 36 ലോറികൾ. ഗർഭിണിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ഭർത്താവ് നൽകിയ പരാതിയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിന്ധിക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടിക്ക് ശുപാർശ. താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ എണ്ണം കൂട്ടാനും നിർദ്ദേശം. കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് ദളിത് ഫെഡറേഷന്റെയും വെൽഫെയർ പാർട്ടിയുടെയും നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭയിലെ കലയനാട് വാർഡിൽ സ്വകാര്യ മൊബൈൽ കമ്പനി ടവർ നിർമ്മിക്കാൻ നടത്തിയ ശ്രമം നാട്ടുകാർ തടഞ്ഞു. വാർത്തകൾ വിശദമായി. കൊട്ടാരക്കര റൂറൽ പോലീസ് പരിധിയിൽ ഓപ്പറേഷൻ തണൽ വ്യാപിപ്പിക്കുന്നു. അനധികൃത പാറ മണൽ മണ്ണ് മാഫിയകളെ കുടുക്കുകയാണ് റെയ്ഡിന്റെ ലക്ഷ്യം. ഒറ്റ ദിവസം കൊണ്ട് പാറ കടത്തിയ 36 ലോറികളാണ് വിവിധ സ്റ്റേഷനുകളിൽ പോലീസ് പിടിച്ചെടുത്തത്. കൊട്ടാരക്കര റൂറൽ പോലീസിന്റെ പരിധിയിൽ 70 പാറ കടത്തിയ ലോറികളാണ് ഒറ്റ ദിവസം കൊണ്ട് പോലീസ് പിടികൂടിയത്. ജില്ലയിൽ വ്യാപകമായി തുടരുന്ന മണൽ മണ്ണ് പാറക്കടത്ത് മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിയമാനുസൃത പാസുകളില്ലാതെ ഖനനം നടത്തുകയും ഇവ കടത്തുകയും ചെയ്യുന്നത് തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി എസ് സുരേന്ദ്രൻ അറിയിച്ചു. അനധികൃതമായി പ്രകൃതി ചൂഷണം നടത്തുന്നുവെന്നും അതുപോലെ തന്നെ അനധികൃതമായ രീതിയിൽ പാറ മണ്ണ് മണലെടുക്കുന്നുവെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപമുണ്ട്. ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നോക്കുകയും അനധികൃതമായിട്ട് കൊണ്ടുപോകുന്നു, ലൈസൻസ് ഇല്ലാതെ കൊണ്ടുപോകുന്നതും, ലൈസൻസോ പെർമിഷനോ പാസോ മിസ്യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെയൊന്നും നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കൊല്ലം റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഉള്ളിലിറങ്ങിയിട്ട് അത് ചെക്ക് ചെയ്യുന്നത്. അതിലൊരു 36 ലോറിയും അതിൽ പറ്റിയ കല്ലും മണ്ണ് തുടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ജെ സി ബി ഉൾപ്പെടെ അങ്ങനെയുള്ളത് തിരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഓപ്പറേഷൻ തണൽ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. കാരണം ഭൂമിക്കൊരു തണലുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ഉള്ളത്, അത് നശിപ്പിക്കുന്നത്. അപ്പം അത് കൊണ്ടാണ് ഓപ്പറേഷൻ തണൽ എന്ന് പറയുന്നത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി അനധികൃതമായി കടത്തിയ 70 പാറ ലോറികളാണ് SP നിർദ്ദേശാനുസരണം പോലീസ് പിടികൂടിയത്. പിടികൂടിയ ലോറികൾ കൊട്ടാരക്കരയിൽ പരിശോധന നടത്തിയ ശേഷം സ്റ്റേഷനുകളിലേക്ക് നിയമ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. പാറ കയറ്റി വന്ന 7 ടിപ്പറുകൾ പത്തനാപുരം പോലീസ് പിടിച്ചെടുത്തു. റൂറൽ SP നിർദ്ദേശത്തെ തുടർന്നാണ് അംഗീകൃത പാസുമായി വന്ന ലോറികൾ പിടിച്ചത്. പട്ടായി മേഖലയിലെ അംഗീകൃത ക്വാറികളിൽ നിന്നും കെട്ടിട നിർമ്മാണ ആവശ്യത്തിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് ടിപ്പർ ലോറികളിൽ കൊണ്ടുപോകുകയായിരുന്ന 7 ലോഡുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. സമയക്രമം തെറ്റിച്ച് ലോഡുകൾ കടത്തിയെന്നാരോപിച്ചാണ് പത്തനാപുരം പോലീസ് ഇവ പിടിച്ചെടുത്തത്. കൊട്ടാരക്കര റൂറൽ SP നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിലാണ് ടിപ്പറുകൾ പിടിച്ചത്. രാവിലെ 7 മുതൽ മാത്രമാണ് ക്വാറികൾ പ്രവർത്തിക്കുന്നതിനും ലോഡ് കടത്തുന്നതിനും അനുമതിയുള്ളത്. എന്നാൽ മിക്ക ക്വാറികളും പുലർച്ചെ 3 മുതൽ പ്രവർത്തനം ആരംഭിക്കും. എന്നാൽ സമയക്രമത്തിന്റെ കാര്യം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടില്ലെന്നും അംഗീകൃതമായി കടത്തിയ ലോഡുകളാണ് പിടിച്ചെടുത്തതെന്നും ടിപ്പർ ലോറി തൊഴിലാളികൾ പറഞ്ഞു. 6 മണി സമയം പാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ജിയോളജിസ്റ്റിനെ വിളിച്ചപ്പം അങ്ങനെ ക്വാറികൾക്ക് പ്രത്യേക ഒരു സമയം വെച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. 100 വരുന്ന വണ്ടിയാണ് പട്ടാഴി വേദാമുക്കിൽ നിന്ന് കല്ലെടുത്ത് 100 എലുമ്പോൾ 1200 ഡീസൽ വേണം. വണ്ടി ലോഡുമായിട്ട് ഏനാത്ത് അടുത്തായപ്പോഴാണ് പത്തനാപുരം പോലീസ് ഞങ്ങളെ പിടിക്കുന്നത്. പാസ് ഉണ്ട്, എല്ലാം സത്യമാണ്, വണ്ടിക്ക് ബുക്കും പേപ്പറുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോഴാണ് ഇന്നാണ് അറിയുന്നത്, 7 കഴിഞ്ഞ ഇറങ്ങാം, ഞങ്ങൾ 6:30 മലയിൽ നിന്നിറങ്ങും. ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം പത്തനാപുരത്ത് വന്നപ്പോൾ തിരിച്ച് ഞങ്ങൾ കൊട്ടാരക്കര കൊണ്ടിരുന്നു. ഇപ്പം ഇവിടെ പട്ടാഴിക്കുന്ന ഓടി പത്തനാപുരത്ത് വന്നപ്പോൾ തന്നെ ഡീസലില്ല. 1200 ഡീസൽ വേണം ഞങ്ങൾക്ക് പട്ടാഴി വേദാമുക്കിൽ നിന്ന് 1 കല്ല് 100 ഇത് കഴിഞ്ഞ് എനിക്ക് 400 ശമ്പളം കിട്ടും, എനിക്ക് 200. ഇതാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. ഇതിൻ്റെ കാശ് മുടക്കി മുതലാളിക്ക് 900. ഇനി ഇപ്പം തന്നെ ആ പൈസയുടെ ഡീസൽ കത്തിക്കഴിയും. ഇനി ഇന്ന് കൊട്ടാരക്കര പോകണമെങ്കിൽ ഡീസൽ കയ്യിൽ നിന്ന് കാശുണ്ടാവുന്നു, ഞങ്ങളെ ചായ കുടിക്കാൻ പോലും കാശില്ല. പാറ കയറ്റി കൊണ്ടുപോകുന്നതിന് സമയം പറയുന്നില്ല, പാറമല്ലി നിൽക്കുന്ന ആളുകൾ എഴുതി കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് പാസ് തന്നുകൊണ്ടിരിക്കുന്നത്. ആ അതിന് പ്രകാരമാണ് വണ്ടികൾ വന്ന് കല്ല് കയറ്റി കൊണ്ടുപോകുന്നത്. 6:30 7 5 എല്ലാം വന്ന് വണ്ടികൾ കല്ല് കയറ്റിക്കൊണ്ടുപോകുക. അതിന് പ്രത്യേക ഒരു സമയമോ നിയമമോ ഇല്ല. പക്ഷേ ഇവിടുത്തെ SI പറയുന്നത് അതൊരു സമയമുണ്ട്, ആ സമയം കഴി 7 കഴിയാതെ ലോഡ് കയറ്റാൻ ഒപ്പത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഗർഭിണിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ഭർത്താവ് നൽകിയ പരാതിയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിന്ധിക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടിക്ക് ശുപാർശ. താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ എണ്ണം കൂട്ടാനും നിർദ്ദേശമുണ്ട്. അടുക്കളമൂല ചരുവിളപുത്തൻ വീട്ടിൽ സുനു മാത്യു നൽകിയ പരാതിയിന്മേലാണ് ഡോക്ടർ സിന്ധിക്കെതിരെ ആരോഗ്യവകുപ്പ് വിജിലൻസ് അഡീഷണൽ ഡയറക്ടർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തത്. എന്റെ ഭാര്യ 25/5/2013 SIT ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിന്റെ പിഴവ് മൂലം
ചികിത്സാ പിഴവ് മൂലം മരിക്കാനിടയുണ്ട്. ആ സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. സുനു നൽകിയ പരാതിയുടെ ചുരുക്കം ഇങ്ങനെ. പരാതിക്കാരന്റെ ഭാര്യയായിരുന്ന ലിനു രണ്ടാമത്തെ ഗർഭകാലത്ത് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ സിന്ധിയുടെ കീഴിൽ പരിശോധനയിലായിരുന്നു. 9/3/2013 ഗർഭസംബന്ധമായ വേദന കാരണം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നിരീക്ഷിച്ച് ലിനുവിനെ തിരിച്ചയച്ചിരുന്നു. May 21 കടുത്ത പനി ബാധിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഗർഭിണിയായ ലിനുവിന് മരുന്നും ഇഞ്ചക്ഷനും നൽകുകയും വീട്ടിൽ പോകാൻ അനുവദിക്കുകയും ചെയ്തു. പനി കുറയാത്തതിനാൽ അടുത്ത ദിവസം വീണ്ടും ആശുപത്രിയിലെത്തി മരുന്ന് വാങ്ങി തിരികെ പോയി. എന്നിട്ടും പനി കുറയാത്തത് കാരണം വീണ്ടും 24 ആശുപത്രിയിൽ എത്തിയപ്പോൾ കുഞ്ഞിന് അനക്കം കുറവായതിനാൽ SIT റഫർ ചെയ്തു. SIT എത്തിയപ്പോൾ മരിച്ച കുഞ്ഞിനെ പുറത്തെടുക്കുകയും ആരോഗ്യനില വഷളായതിനാൽ ലിനുവിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. ഉച്ചയോടെ ലിനു മരണപ്പെട്ടു. യഥാവിധി രോഗനിർണയം നടത്തുകയോ റഫർ ചെയ്യുകയോ ചെയ്യാതെ രണ്ടു ജീവനെടുത്ത ഡോക്ടർ സിന്ധിയുടെ പേരിൽ വകുപ്പുതല നടപടിയെടുക്കണം. പരാതി അന്വേഷിച്ച ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ PD രേണുക നടത്തിയ കണ്ടെത്തലുകൾ ഇവയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഏക കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സിന്ധി ഒരു മാസത്തിൽ 130 പ്രസവം അവരുടെ മേൽനോട്ടത്തിൽ നടത്തുന്നു എന്നത് പ്രശംസനീയമാണ്. പരാതിക്കാരന്റെ ഭാര്യ ലിനു എന്ന ഗർഭിണി ആശുപത്രിയിൽ കൃത്യമായ ഗർഭകാല പരിശോധന നടത്തിയിരുന്നു. പ്രീടൈം ലേബർ കാരണം മാർച്ച് മാസത്തിൽ 5 SIT ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷം May 21 പനിയായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വന്നു. പനിക്ക് പ്ലേറ്റ്ലെറ്റ് കൌണ്ട് മാത്രം നോക്കി. തുടർന്ന് മരുന്നുകളും ഡ്രിപ്പും നൽകി. 22 വീണ്ടും IV ഫ്ലൂയിഡ് നൽകി വീട്ടിലേക്ക് അയച്ചു. ആശുപത്രിയിൽ 2 ഫിസിഷ്യന്മാരുടെ സേവനം ലഭ്യമായിരുന്നിട്ടും ലിനുവിനെ അവർക്ക് റഫർ ചെയ്യുകയോ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയോ ചെയ്തില്ല. എന്നാൽ 24 ആശുപത്രിയിൽ വന്നപ്പോൾ വേദനയുണ്ടായിരുന്നു. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കിട്ടാത്തതിനാൽ SIT ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും അവിടെ എത്തി വൈകുന്നേരം 5 പ്രസവവും തുടർന്ന് രക്തസ്രാവവും ഉണ്ടായി. രോഗി അവശനിലയിലേക്ക് പോയി. 25 ഉച്ചയ്ക്ക് 1:25 മരണപ്പെട്ടു. മരണകാരണം ഹെപ്പാറ്റോ റീനൽ ഫെയിലുവറും DIC ലെപ്റ്റോസ്പൈറോസിസുമാണ്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ PD രേണുക നൽകിയ ശുപാർശകൾ ഇവയാണ്. പകർച്ചപ്പനിയോടനുബന്ധമായി ഗർഭിണികൾക്ക് പ്രത്യേക നിരീക്ഷണവും പരിഗണനയും നൽകി വകുപ്പ് പുറപ്പെടുവിച്ച ഫീവർ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സിന്ധിക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി ആരംഭിക്കാവുന്നതാണ്. ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ബീന നാരായണൻ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ തൈക്കാട് WNC ആശുപത്രിയിൽ ജോലി നോക്കുന്നത് മൂലം ഈ ഡോക്ടറുടെ സേവനം ആശുപത്രിക്ക് ലഭിക്കുന്നില്ല. മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ധാരാളം പ്രസവങ്ങൾ നടക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന ഗർഭിണികൾക്ക് കൃത്യമായ പരിചരണം നൽകാൻ കൂടുതൽ ഗൈനക്കോളജിസ്റ്റുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തിയെന്ന് അധികൃതർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ജീവനക്കാരുടെ കുറവ് 100 രോഗികളെയാണ് വരയ്ക്കുന്നത്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പഴയ കെട്ടിടത്തിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവാണ് ദുരിതമുണ്ടാക്കിയിരുന്നതെങ്കിൽ പുതിയ ബഹുനില കെട്ടിടത്തിൽ ജീവനക്കാരുടെ കുറവ് കൊണ്ടുള്ള അസൌകര്യങ്ങളാണ് ഇപ്പോൾ രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. സൂപ്രണ്ടടക്കമുള്ള ഡോക്ടർമാർ കൃത്യമായി വരാറില്ലെന്ന് രോഗികൾ പറയുന്നു. രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി നഴ്സുമാരില്ല. ആകെയുള്ളത് 2 നഴ്സുമാർ മാത്രം. പല ദിവസങ്ങളിലും 1-2 ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിക്ക് എത്താറുള്ളത്. രാവിലെ 9 വരുന്ന ഡോക്ടർമാർ ഉച്ചയ്ക്ക് 1 തന്നെ സേവനം അവസാനിപ്പിക്കുന്നു. കിടത്തി ചികിത്സാ വിഭാഗമുണ്ടെങ്കിൽ ഇത് കാര്യക്ഷമമല്ല. ബെഡുകൾ പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ ഉന്നയിക്കുന്ന പരാതികൾ നിരവധിയാണ്. രോഗികൾ അടപ്പുണ്ട്, കൈ കഴുകണമെങ്കിൽ കക്കൂസിൽ പോയി വേണം കൈ കഴുകാൻ. അത് രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകും. വൃത്തിഹീനമായ ബാത്റൂമുകളാണ്, വൃത്തിഹീനമായ ബാത്റൂമുകളാണ്, അതൊന്ന് പരിഷ്കരിച്ചു കൊടുക്കണം. മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധിയും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മലയോരത്തെ സാധാരണക്കാർ പ്രധാനമായും ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ അതത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രിയുടെ വികസനത്തിനോ നല്ല നടത്തിപ്പിനോ കാര്യമായി ഒന്നും ചെയ്യാറില്ലെന്ന് ആരോപണമുണ്ട്. പത്തനാപുരം സർക്കാർ ആശുപത്രിക്കായി വാങ്ങിയ ആംബുലൻസ് പോലും അധികൃതരുടെ അലംഭാവം മൂലം പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇതിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ ഉയർന്നെങ്കിലും പ്രയോജനമുണ്ടായില്ല. ദിനംപ്രതി 1000 രോഗികളാണ് CHC OP വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നത്. ആവശ്യമായ ജീവനക്കാരില്ലാത്തത് കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന സ്ഥലത്ത് മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. രാവിലെ OP ടിക്കറ്റ് എടുക്കാൻ വരുന്ന രോഗികൾ 11 വരെ കാത്തുനിൽക്കുമ്പോഴാണ് OP ടിക്കറ്റ് ലഭ്യമാകുക. ഇത് കാരണം 1 സേവനം അവസാനിപ്പിക്കുന്ന ഡോക്ടറെ കണ്ട് ചികിത്സ തേടാൻ സാധിക്കാറില്ലെന്ന് രോഗികൾ പറയുന്നു. OP ടിക്കറ്റ് എടുക്കാനും ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനുമായി മണിക്കൂറുകളോളം വരിയിൽ നിന്ന് രോഗികൾ തളർന്നു വീണ സംഭവങ്ങളും ഇവിടെ നിരവധിയാണ്. ഇനി ഒരുപാട് ആൾക്കാർ നിന്ന് ക്യൂ നിന്നിട്ട് മയങ്ങി വീഴുകയും ഇവിടെ ഡോക്ടർമാരില്ല. 2 ഡോക്ടർമാരാണ് കുട്ടിക്കുള്ളത്. മരുന്ന് വാങ്ങിക്കാനായിട്ട് ഒറ്റ കൗണ്ടറിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. OP ടിക്കറ്റ് എഴുതാനാണെങ്കിൽ ഒരാളേ ഉള്ളൂ. അവിടെയും ഭയങ്കര ആൾക്കാർ വേണം. ഈ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഗുരുതരമായിട്ട് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ആൾക്കാർ വരുന്നത്.
നാല് ഡോക്ടർമാര് രണ്ട് മൂന്ന് ദിവസത്തിന് നമുക്ക് നാല് ഡോക്ടർമാര് ഇന്ന് രണ്ടുപേരെ ഉള്ളൂ. ജീവനക്കാരുടെ കുറവിൽ വീർപ്പുമുട്ടുന്ന സർക്കാർ ആശുപത്രിയെ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കൊട്ടാരക്കരയിലെ റൂറൽ എസ് പി ഓഫീസ് റെസ്റ്റ് ഹൌസ് ഓഫീസ് വളപ്പിലേക്ക് മാറ്റാൻ സർക്കാർ തലത്തിൽ അനുമതിയായി. റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊട്ടാരക്കരയിലെ റൂറൽ എസ് പി ഓഫീസ് സ്ഥല സൗകര്യമുള്ള ഇടത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും അഡ്വക്കേറ്റ് പി ആയിഷ പൊറ്റി എംഎൽഎയും ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. എംഎൽഎ ആഭ്യന്തരമന്ത്രിയോട് നേരിട്ടും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ജില്ലാ പോലീസിനെ വിഭജിച്ച് കൊട്ടാരക്കര ആസ്ഥാനമാക്കി കൊല്ലം റൂറൽ ജില്ല നിലവിൽ വന്നിട്ട് വർഷങ്ങളായിട്ടും അടിസ്ഥാന സൌകര്യങ്ങളുള്ള ഒരു ഓഫീസ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഓഫീസ് നിർമ്മാണത്തിനായി 1.5 കോടി രൂപ അനുവദിച്ചെങ്കിലും സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കെ ഐ പി ഓഫീസ് വളപ്പിൽ 3 ഏക്കർ സ്ഥലം കണ്ടെത്തിയെങ്കിലും സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിന്ന് കൈമാറാൻ നടപടിയായിട്ടില്ല. ചന്തമുക്കിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൌകര്യങ്ങളിലാണ് എസ് പി ഓഫീസിന്റെ പ്രവർത്തനം. റെസ്റ്റ് ഹൌസ് വളപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലേക്ക് എസ് പി ഓഫീസ് മാറ്റണമെന്ന് പലതവണ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എസ് പി ഓഫീസിന് സ്വന്തമായി ആസ്ഥാന മന്ദിരം, എ ആർ ക്യാമ്പ്, കൺട്രോൾ റൂം മുതലായവയും അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ വക കെട്ടിടത്തിലേക്ക് എസ് പി ഓഫീസ് മാറ്റുന്നതിനാൽ സ്ഥലപരിമിതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് എസ് പി പറഞ്ഞു. റെസ്റ്റ് ഹൌസ് വളപ്പിൽ യഥേഷ്ടം സ്ഥലമുള്ളതിനാൽ വാഹന പാർക്കിംഗിനും പ്രയാസമില്ല. റൂറൽ എസ് പി ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഓഫീസ് മാറ്റം ഉപകരിക്കുമെന്ന് റൂറൽ എസ് പി സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ പുതിയ ബിൽഡിംഗ് ഏകദേശം അനുവദിച്ച് ഏകദേശം ഒരു 1 ആഴ്ചക്കുള്ളിൽ സ്ഥലമാവും. പുതിയ ബിൽഡിംഗ് സ്ഥലം വരുന്ന സ്ഥലം അത് ഉടനെ തന്നെ ആവും. അതൊരു 1.5 വർഷം കൊണ്ട് പണിയാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലം അറിയില്ല കെ ഐ പിയുടെ സ്ഥലത്ത് തന്നെ അതൊരു 1.5 വർഷം കൊണ്ട് അത് പണിയാവുന്ന പണിയാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. കുളത്തുപുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് ദളിത് ഫെഡറേഷന്റെയും വെൽഫെയർ പാർട്ടിയുടെയും സംയുക്ത നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കുളത്തുപുഴ അരിപ്പയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് ഇന്ത്യൻ ദളിത് ഫെഡറേഷനും വെൽഫെയർ പാർട്ടി പ്രവർത്തകരും സംയുക്തമായി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. അരിപ്പയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ സ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് ദളിത് ഫെഡറേഷൻ മേഖലാ കൺവീനർ ഡി വിനോദിന്റെ അധ്യക്ഷതയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷെഫീഖ് ചോഴിയക്കോട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അത് മറന്നു പോയിട്ട് ഈ കുട്ടികൾക്ക് നേരെ ദാർഢ്യപരമായ മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള നടപടികളുമായാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിൽ ഒരു കുട്ടിയുടെ കണ്ണിൽ കല്ല് കൊണ്ട് ആ കുട്ടിയുടെ കണ്ണിൽ കല്ല് കൊണ്ടിട്ട് എന്റെ ടീച്ചറെ നിങ്ങൾ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതെന്ന് ചോദിച്ചപ്പോൾ എനിക്കിതിനെയൊക്കെ കെട്ടിച്ചമന്നുകൊണ്ട് നടക്കലല്ല എന്റെ പണി എന്ന് പറയുന്ന ദാർഢ്യമാണ് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഒരു ടീച്ചറിൽ നിന്നുണ്ടായത്. വളരെ വിനീതമായി പറയുകയാണ്, എല്ലാ കാലത്തും ആദിവാസികൾ, എല്ലാ കാലത്തും ദലിതുകൾ നിങ്ങൾ കാണിക്കുന്ന ദാർഢ്യത്തിന് കീഴടങ്ങുമെന്നും ഈ കുട്ടികൾ നിങ്ങളുടെ കീഴടങ്ങി, ഈ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് കീഴടങ്ങി നിങ്ങളെ പേടിച്ചാണ് മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നേതാക്കളായ അബ്ദുൽ വഹാബ്, എ കെ അച്യുതൻ, എസ് ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. പുനലൂർ നഗരസഭയിലെ കലയനാട് വാർഡിൽ സ്വകാര്യ മൊബൈൽ കമ്പനി ടവർ നിർമ്മിക്കാൻ നടത്തിയ ശ്രമം നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നിർമ്മാണ ജോലികൾക്കായി കൊണ്ടുവന്ന ജെ സി ബി പോലീസ് കസ്റ്റഡിയിലെടുത്തു. താമരപ്പള്ളി ഇളപ്പുപാറ പുത്തൻ വീട്ടിൽ ഷാജഹാന്റെ പുരയിടത്തിൽ പുതിയ മൊബൈൽ ഫോൺ ടവർ നിർമ്മിക്കാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. നിലവിൽ ബി എസ് എൻ എല്ലിന്റെയും വൊഡാഫോണിന്റെയും 2 ടവറുകൾ ഈ പുരയിടത്തിലുണ്ട്. ഇവ കൂടാതെ റിലയൻസിന് വേണ്ടി മറ്റൊരു ടവർ കൂടി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരെ ചൊടിപ്പിച്ചത്. നിലവിൽ ഇപ്പോൾ 2 ടവറുകളുണ്ട്. 1500 കുടുംബങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഈ പ്രദേശത്ത് ഇത് ഈ കുഞ്ഞുകുട്ടികളെ അടക്കം ഇതിന്റെ ദൂഷ്യവശങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇവർ 2-ാമത് വീണ്ടും ഒരു ടവർ എന്ന് പറഞ്ഞ് വരുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോ ഇത് വരുന്നതിനോടുകൂടി എല്ലാവർക്കും എതിർപ്പ് ആയതുകൊണ്ട് പിന്നെ ഇതിവിടെ വേണ്ടെന്നുള്ളത് തീരുമാനം. ഇനി ഏത് രീതിയിൽ വന്നാലും ഞങ്ങൾ തടയും. 2-ാമത് വന്നപ്പോ ഞങ്ങളിത് പറഞ്ഞതാ. അന്ന് അവര് പറഞ്ഞില്ല ഇത് 1 എണ്ണം കൂടെ ഉള്ളൂ, ഇത് അതിന് നിങ്ങൾക്ക് ദൂഷ്യമൊന്നും ഉണ്ടാകത്തില്ല, കുഞ്ഞുങ്ങൾക്കുണ്ട്. ഞങ്ങളിപ്പം പ്രായമായിരിക്കുന്നവരാ. കൊടി കുഞ്ഞുങ്ങൾ ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോന്ന് കാണുന്നുണ്ട്. അതേപോലെ വന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഈ 2 എണ്ണം കൊണ്ട് അവർക്ക് ചിലപ്പോൾ ലാഭം ഉണ്ടാവാം, അവർക്ക് കാശ് കിട്ടും.
ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ കിടന്ന് എഴയുന്നത് കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ടവർ നിർമ്മാണത്തിനായി വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ കരാറുകാരൻ JCB അടക്കമുള്ള സന്നാഹങ്ങളുമായി എത്തി. സംഘം സ്ഥലം നിരപ്പാക്കുന്നതിനിടെയാണ് നാട്ടുകാർ കൂട്ടത്തോടെ എത്തി തടഞ്ഞത്. ഇതേ തുടർന്ന് കരാറുകാരൻ JCBയുമായി കടന്നു. പിന്നീട് സ്ഥലത്തെത്തിയ പുനലൂർ പോലീസ് JCB പിന്തുടർന്ന് കസ്റ്റഡിയിലെടുത്തു. നഗരസഭയിലെ മറ്റൊരിടത്തും ടവർ നിർമ്മിക്കാൻ നാട്ടുകാർ അനുവദിക്കാത്തതിനാലാണ് ഇത് കലയനാട് സ്ഥാപിക്കാൻ നഗരസഭ അനുവാദം നൽകിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ ടവറിന് ഒത്താശ ചെയ്യുന്നതെല്ലാം മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയുടെയും പുനലൂരിലെ പല രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയോടെയാണ് ഈ ടവർ നിർമ്മാണം എല്ലാം കലയനാട് ഭാഗത്തോട് കേന്ദ്രീകരിക്കുന്നത്. അല്ലാതെ ഇവിടെ കുന്നിനോ ഉയരം ഉണ്ടായിട്ടോ അല്ലാതെ ഇവിടെ ആൾക്കാർ കുറവാഞ്ഞിട്ടൊന്നുമല്ല. ഇതിപ്പം ഈ ടവർ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ടവർ ഇപ്പം രണ്ടെടുത്ത് തടഞ്ഞ ടവറാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ വാളക്കോട് അവിടെ ജനങ്ങളെല്ലാം ശക്തമായി ഒത്തുകൂടിയപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെന്നപ്പോൾ അവിടുന്ന് പിന്മാറി. അതിന് മുന്നേ തന്നെ മുസാവരിക്കുന്നിലാണ് ഇത് ആദ്യമായി ഈ ടവറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അവിടെയും ഇതുപോലെ തന്നെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും അവിടുത്തെ ജനങ്ങൾ ഈ ടവറിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഇത് മനസ്സിലാവാത്ത വീട്ടുകാരെ അടക്കം അവിടുത്തെ ജനങ്ങൾ ബോധവൽക്കരിക്കുകയും ചെയ്തതിന്റെ ഫലമായി അവിടെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരികയും തുടർന്ന് അവിടെ നിൽക്കിക്കളില്ലാതെ വാളക്കോട്ടേക്കും മാറ്റുകയും വാളക്കോട്ട് നിന്നാണ് ഇപ്പോൾ ഇത് കലനാട്ടേക്ക് ഇവിടത്തേക്ക് ഇവിടെ കൊണ്ടുവന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ആര്യങ്കാവ് നെടുമ്പാറയിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനി റവന്യൂ ഭൂമി കയ്യേറി വേലിയും മതിലും കെട്ടി തിരിച്ചതായി പരാതി. കയ്യേറിയ ഭൂമിയിൽ കമ്പനി റബ്ബർ തൈകളും വെച്ച് പിടിപ്പിച്ചു. നെടുമ്പാറയിൽ റേഷൻ കട പ്രവർത്തിച്ചു വരുന്ന 1 ഏക്കർ റവന്യൂ ഭൂമിയും കെട്ടിടവുമാണ് ഹാരിസൺസ് മലയാളം കയ്യേറുന്നതായി പരാതിയുള്ളത്. 10 ആണ്ടുകളായി റേഷൻ കട പ്രവർത്തിച്ചു വരുന്ന കെട്ടിടമാണിത്. എന്നാൽ റേഷൻ കട ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഭൂമി കൈയടക്കാനാണ് കമ്പനി മാനേജ്മെന്റിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് ചുറ്റും കമ്പനി മതിൽ നിർമ്മിക്കുകയും വേലി കെട്ടുകയും ചെയ്തു കഴിഞ്ഞു. ഭൂമിയിൽ റബ്ബർ തൈകളും വച്ചുപിടിപ്പിച്ചു കഴിഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള പ്ലാവും പുളിമാകയും അടക്കമുള്ള മരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. റവന്യൂ ഭൂമി ആയതിനാൽ ഇവയൊന്നും മുറിക്കാതെയാണ് റബ്ബർ തൈകൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ പാലവും ഈ ഭൂമിക്ക് സമീപം ഉണ്ടായിരുന്നു. എന്നാൽ 1992 വെള്ളപ്പൊക്കത്തിൽ പാലം തകർന്നിരുന്നു. ഈ പാലത്തിന്റെ അവശേഷിച്ച ഭാഗം വരെ കമ്പനി വേലി കെട്ടി കയ്യേറാനാണ് ശ്രമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്. കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവിൽ ജീപ്പ് ആറ്റിലേക്ക് മറിഞ്ഞ് അപകടം. 7 യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യാത്രക്കാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കല്ലടയാറ്റിൽ കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവ് മീൻമുട്ടിയിലാണ് തിരിക്കുന്നതിനിടെ ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് സംഭവം. സ്ഥലത്തോടിയെത്തിയ നാട്ടുകാരാണ് വാഹനത്തിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചത്. തെന്മല പരപ്പാർ അണക്കെട്ടിന്റെ സംഭരണശേഷി പ്രദേശമായ മീൻമുട്ടിയിലെ 50 അടിയോളം താഴ്ചയിലേക്ക് വാഹനം അപകടത്തിൽപ്പെട്ടെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 7 യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവരേഴുപേരും മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇതിനെ തുടർന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വെള്ളത്തിൽ വീണ വാഹനം ഒഴുകിപ്പോകാതിരിക്കാൻ നാട്ടുകാർ അപകട സമയം തന്നെ കയർ കൊണ്ട് ബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. റോഡിന് വീതി കൂട്ടിയതോടെ അപകട ഭീഷണി ഉയർത്തുന്ന വൈദ്യുത ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം. കുളത്തൂപ്പുഴ ESM കോളനിയിലാണ് ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നത്. ESM കോളനിയിൽ കുളത്തൂപ്പുഴ തെന്മല പാതയോരത്ത് സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുത ട്രാൻസ്ഫോമറാണ് നാട്ടുകാർക്കും വാഹനയാത്രികർക്കും ഭീഷണി ഉയർത്തുന്നത്. അടുത്തിടെ റോഡ് വീതി കൂട്ടിയിരുന്നു. ഇതിന്റെ ഭാഗമായി പാതയോരത്തെ മൺതിട്ട ഇടിച്ചുമാറ്റി. ഇതോടെ ട്രാൻസ്ഫോമർ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലായി. ഏറെ തിരക്കുള്ള പാതയിൽ റോഡ് വക്കിലായി നിൽക്കുന്ന ട്രാൻസ്ഫോമർ വലിയ വാഹനങ്ങൾക്കാണ് കൂടുതൽ ഭീഷണി ഉയർത്തുന്നത്. പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന് കാണിച്ച് മരാമത്ത് വിഭാഗത്തിനും KCB അധികൃതർക്കും പരാതി നൽകിയെങ്കിലും പ്രയോജനമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങൾക്ക് മുൻപ് 5 പേർ വാഹനാപകടത്തിൽ മരിച്ച സ്ഥലത്തിന് സമീപത്താണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. തെന്മല ജംഗ്ഷനിലും പരിസരത്തും മാലിന്യം കുന്നുകൂടിയിട്ടും പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ ഇവ നീക്കം ചെയ്യാൻ നടപടിയെടുക്കുന്നില്ല. അതേസമയം പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. തെന്മല ജംഗ്ഷൻ, മാർക്കറ്റ്, തടിടിപ്പോയുടെ പരിസരം, റെയിൽവേ സ്റ്റേഷൻ പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിൽ മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ പിന്നിടുന്നു. കുന്നുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യാനോ ഓടകൾ വൃത്തിയാക്കാനോ ബ്ലീച്ചിംഗ് പൗഡർ വിതറി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനോ പഞ്ചായത്ത് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. തെന്മല ജംഗ്ഷനിലെ മിക്ക ഓടകളും നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ നിസ്സംഗ നിലപാടാണ് സ്വീകരിക്കുന്നത്. പകർച്ചപ്പനി അടക്കമുള്ള മാരക രോഗങ്ങൾ പടർന്നു തുടങ്ങിയ പഞ്ചായത്തിലാണ് ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും ഈ നിഷേധ നിലപാട്. കഴിഞ്ഞ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് തെന്മല. ന്യൂസ് ബ്യൂറോ തെന്മല. കൊട്ടാരക്കര റൂറൽ പോലീസ് പരിധിയിൽ ഓപ്പറേഷൻ തണൽ വ്യാപിപ്പിക്കുന്നു. അനധികൃത പാറ, മണൽ, മണ്ണ് മാഫിയകളെ കുടുക്കുകയാണ് റെയ്ഡിന്റെ ലക്ഷ്യം. ഒറ്റ ദിവസം കൊണ്ട് വിവിധ സ്റ്റേഷനുകളിൽ പിടികൂടിയത് പാറ കടത്തിയ 36 ലോറികൾ.
ഗർഭിണിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ഭർത്താവ് നൽകിയ പരാതിയിൽ പുന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിന്ധിക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടിക്ക് ശുപാർശ. താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ എണ്ണം കൂട്ടാനും നിർദ്ദേശം. കുളത്തുപുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് ദളിത് ഫെഡറേഷന്റെയും വെൽഫെയർ പാർട്ടിയുടെയും നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭയിലെ കലയനാട് വാർഡിൽ സ്വകാര്യ മൊബൈൽ കമ്പനി ടവർ നിർമ്മിക്കാൻ നടത്തിയ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.